ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഭൂമുഖത്തു നിന്നും മൺമറഞ്ഞു പോയ ജീവി വിഭാഗമാണ് ദിനോസറുകൾ. പല കാരണങ്ങളാൽ വംശനാശം സംഭവിച്ച ദിനോസറുകളുടെ വിഭാഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, വെലോസിറാപ്റ്റർ. വെലോസിറാപ്റ്റർ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ സ്വിഫ്റ്റ് സീസർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഏകദേശം 71 മുതൽ 75 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഡോമയോസോറിഡ് തെറോവാഡ് ദിനോസറിന്റെ ജനുസിൽ ഉൾപ്പെടുന്ന ഒരിനമാണിവ. മംഗോളിയയിൽ നിന്നുമാണ് ഈ ഇനത്തിന്റെ ഫോസിലുകൾ ആദ്യമായി ലഭിക്കുന്നത്. ജുറാസിക് പാർക്ക് പിക്ചർ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ജീവികൾ. ഇവയ്ക്ക് ഏകദേശം 2 മീറ്റർ ഉയരവും 80 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഇവയുടെ 1 ഡസനിലധികം ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1971 സോവിയറ്റ് പോളിഷ് ശാസ്ത്രജ്ഞർ നടത്തിയ പര്യവേക്ഷണത്തിനിടയിലാണ് ആദ്യത്തെ ഫോസിൽ ലഭിക്കുന്നത്. തുടർന്ന് നിരവധി പഠനങ്ങൾക്കും മറ്റും ശേഷം ഇവയെ പ്രസിദ്ധമായ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 9, മാപ്പുസോറസ്. ഏറെ ഭീകരമായ ദിനോസറുകളിൽ ഒന്നാണിവ. 1997 മുതൽ 2001 കാലഘട്ടത്തിനിടയിൽ അർജന്റീനയിൽ നിന്നുമാണ് ഇവയുടെ ഫോസിലുകൾ കൂടുതലായി ലഭിക്കുന്നത്. ഇതിനുശേഷം നിരവധിയായി പഠനങ്ങൾ നടത്തുകയും 2006 പാലിയന്റോളജിസ്റ്റുകളായ റൊഡോൾഫോ കൊറിയയും ഫിൽ കറിയും ചേർന്നാണ് ഇവയുടെ വ്യക്തമായ രൂപരേഖകൾ പുറത്തുവിട്ടത്. തുടർന്ന് ഇതിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. മാവസോറസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത്. മാവസോറസ് ഒരു വലിയ തെറോപോഡ് ആയിരുന്നു. കൂടാതെ ഗിഗാനോടോറസ് എന്ന ഇനങ്ങളുടെ ഇവയ്ക്കേറെ സാമ്യത ഉണ്ടായിരുന്നു. കണക്കാക്കുന്ന ഏറ്റവും വലിയ ഇനങ്ങൾക്ക് 11 മീറ്റർ മുതൽ 12 മീറ്റർ വരെ നീളവും 3 മെട്രിക് ടൺ ഭാരവും ഉണ്ടായിരുന്നു. 5 മെട്രിക് ടൺ ഭാരം കണക്കാക്കുന്നതും ജീവിച്ചിരുന്നതായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പല രീതിയിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലമാകാം ഇവയുടെ വംശം നശിച്ചു പോയതെന്ന് പറയപ്പെടുന്നു. നമ്പർ 8, മജുങ്കാസോറസ്. 66 മുതൽ 70 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറം മഡഗാസ്കറിൽ ജീവിച്ചിരുന്ന അബൌലിസൗരിസ് തെറോപോയിഡ് ഡിനോസറിന്റെ ജനുസിലെ ഒന്നാണ് മജുങ്കാസോറസ് ദിനോസറുകൾ. ക്രസ്റ്റേഷ്യൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ വംശനാശം സംഭവിക്കാത്ത ഏവിയൻ ഇതര ദിനോസറുകളിൽ ഒന്നാണിവ. ക്രിറ്റേഷ്യസ് പാലിയോജൻ വംശനാശത്തിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഇനങ്ങളെ മഞ്ചുങ്കാതോളസ് എന്നും വിളിക്കുന്നുണ്ട്. കൂടാതെ ഈ പേര് മജുങ്കാസോറസിന്റെ ജൂനിയർ പര്യായമായി വിലയിരുത്തുന്നു. ഇവയുടെ ശരീര അവയവങ്ങൾ എല്ലാം തന്നെ ഏറെ കരുത്തേറിയ രീതിയിലാണ് കാണപ്പെടുന്നത്. കട്ടിയുള്ള അസ്ഥിയും തലയോടിന്റെ മുകൾഭാഗത്തായി വൃത്താകൃതിയിലുള്ള കൊമ്പും ഇവയിലെ ഇനങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട്. മജുങ്കാതോറസ് ദിനോസറുകൾ ഇവയുടെ ആവാസ വ്യവസ്ഥയിലെ പരമോന്നത വേട്ടക്കാരായിരുന്നു. ഇതുകൂടാതെ ഇവയുടെ ഉപജാതികൾ ഉൾപ്പെടുന്ന നിരവധിയായ ദിനോസറുകളും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 7, സ്പിനോസോറസ്. 93 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ സൊനോമാനിയൻ മുതൽ ടറോണിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്പിനോസോറസ് ദിനോസറിന്റെ ഒരു ജനുസാണ് സ്പിനോസോറസ്. 1912 കണ്ടെത്തിയ ഈജിപ്ത്യൻ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് ഈ ജനുസ് ആദ്യമായി അറിയപ്പെട്ടത്. ശേഷം 1915 ജർമ്മൻ പാലിയന്റോളജിസ്റ്റായ ഏണസ്റ്റ് സ്റ്റോമാർക്ക് ഇവയെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വസ്തുതകൾ പുറത്തുവിടുകയും ചെയ്തു. ഇവയുടെ തന്നെ വർഗത്തിലെ 2-ാമത്തെ മരക്കാടോ എന്ന ഇനത്തെ മൊറോക്കയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇവയിലെ കണ്ടെത്തിയതിന്റെ ഏറ്റവും വലിയ ഇനത്തിന് 15 മീറ്റർ നീളവും 6 മെട്രിക് ടൺ ഭാരവും ഉണ്ടായിരുന്നു. കൂടാതെ ഇവയിലെ തന്നെ ഏറ്റവും വലിയ ഇനങ്ങൾ ഉണ്ടാകാമെന്നും അവയ്ക്ക് ഇതിന്റെ ഇരട്ടി ഭാരമുണ്ടാകാമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്പർ 6, അങ്കിലോസോറസ്. കവചിത ദിനോസറിന്റെ ഒരു ജനുസാണ് അങ്കിലോസോറസ്. ഏകദേശം 68 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറൻ അമേരിക്കയിൽ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനപരമായ സമയത്താണ് ഇവ നിലനിന്നിരുന്നത്. ഇത് ഏവിയൻ ഇതര ദിനോസറുകളിൽ അവസാനത്തേതാണ്. 1908 ബാനറം ബ്രൗൺ എന്ന വ്യക്തിയാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയത്. ഇവയുടെ ശരീരഭാഗങ്ങൾ പലതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഇതുവരെ ഇതിന്റെ പൂർണ്ണമായ രൂപം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അസാധാരണമായ നിരവധി പ്രത്യേകതകളുള്ള ഇവയെ ആർക്കൈറ്റിപ്പാൽ എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത്. ഇവയ്ക്ക് സാധാരണയായി 6 മുതൽ 8 മീറ്റർ വരെ നീളവും 8 മെട്രിക് ടൺ ഭാരവും കണക്കാക്കുന്നുണ്ട്. ഏറെ വിചിത്രമായതും ഏറെ ബലിഷ്ഠവുമായ രീതിയിലായിരുന്നു ഇവയുടെ ശരീരം കാണപ്പെട്ടത്. കട്ടിയേറിയ തലയോട്ടിയും പല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. നമ്പർ 5, ഗിഗാനോട്ടോസോറസ്. ദിനോസർ ഇനങ്ങളിലെ ഏറ്റവും വലിയ മാംസഭോജികളിൽ ഒന്നാണിവ. ഇവയുടെ ശരീരത്തിന്റെ നീളം 12 മുതൽ 13 മീറ്റർ വരെയും ശരീരഭാരം 5 ടൺ വരെയുമായിരുന്നു. ചരിത്രപരമായ ഇവ തെറോപോഡാണെന്ന് കണക്കാക്കുന്നുണ്ട്. കാർപ്പറോ കുടുംബത്തിലെ ഗിഗാനോട്ടോസോറസ് ഗ്രൂപ്പിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഗിഗാനോട്ടോസോറസുകൾ ഹോമിയോതെർമിക് ആണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇവയുടെ പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ താടിയെല്ലുകൾ വേഗത്തിൽ അടയ്ക്കുവാൻ സാധിക്കുന്നതും ശക്തമായി കടി നൽകുവാൻ പ്രാപ്തമായവയുമാണ്.
ഈ രീതിയിൽ വളരെ ശക്തരായ വേട്ടക്കാരായി ഇവ മാറുന്നുണ്ട്. 1996 ശാസ്ത്രജ്ഞനായ ടെറിനോയും സംഘാംഗങ്ങളും ഗിഗാനോട്ടോസോറസുകൾ അലോസോറോയിഡുകളുമായി അടുത്ത ബന്ധമുള്ള ഇനങ്ങളിലൊന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. നമ്പർ 4, അലോസോസോറസ്. 145 മുതൽ 155 വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവയാണിവ. മാംസഭോജിയായ തെറോപോഡ് ഡിനോസറിന്റെ ഒരു ജനുസാണ് അലോസോസോറസ്. അലോസോസോറസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യത്യസ്തമായ പല്ലി എന്നാണ്. കൃത്യമായി നിർണയിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഈ ജനുസിലുള്ള ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തിയത് 1877. ഈ കണ്ടെത്തലിന് നേതൃത്വം വഹിച്ചത് പാലിയന്റോളജിസ്റ്റായ ചാൾസ് മാർഷാണ്. ഇവയെക്കുറിച്ച് ആദ്യമായി വിവരിച്ചതും ചാൾസ് തന്നെയായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ ശരീരഘടനയുള്ള ഇനങ്ങളാണ് ഈ ജീവികൾ. ഇവയ്ക്ക് 8 മീറ്റർ വരെ നീളവും 2 മെട്രിക് ടൺ ഭാരവുമുണ്ട്. ഇവ വളരെ ശക്തരായ വേട്ടക്കാർ കൂടിയാണ്. ഇന്നും ഇവയുടെ ഫോസിലുകളെ അടിസ്ഥാനമാക്കി നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നമ്പർ 3, കാരക്കാർഡോ ദൊറോസസ്. വടക്കൻ ആഫ്രിക്കയിൽ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരിനം ഡിനോസറുകളാണിവ. കാർച്ചറോ ഡെറോസോറിസ് തെറോപോയിഡ് ഡിനോസറുകളുടെ ജനുസുമായി ഏറെ അടുത്ത ബന്ധമുള്ള ഒന്നുകൂടിയാണ് ഈ ഡിനോസറുകൾ. 1924 അൾജീരിയയിൽ നിന്നും ഇവയുടെ 2 പല്ലുകൾ കണ്ടെത്തിയതിലൂടെയാണ് ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആദ്യമായി ആരംഭിച്ചത്. ഇവയ്ക്ക് മെഹാലോസോറസ് സഹാറിക്കസ് എന്ന പേര് നൽകുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ ബഹാരിയിൽ നിന്നും ഇവയുടേതായ തലയോട്ടുകളും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഏണസ്റ്റ് സ്റ്റോമാർക്ക് എന്ന പാലിയന്റോളജിസ്റ്റാണ് ഈ ഡിനോസറുകളെ കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്നും ഇവയുടേതായ നിരവധി അവശിഷ്ടങ്ങളും കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 2, ടൈറനോസോറസ് റെക്സ്. കോയിലുറോസൗറിയൻ തെറോപോയിഡ് ഡിനോസറിന്റെ ഒരു ജനുസാണ് ടൈറനോസോറസ്. ടീറെക്സ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ലാറ്റിൻ ഭാഷയിൽ രാജാവ് എന്ന അർത്ഥം ഇതിനെ കണക്കാക്കുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ അമേരിക്കയിൽ ഉടനീളം ടൈറനോസോറസ് കാണപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. 66 മുതൽ 66.5 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറം ക്രെറ്റേഷ്യസ് പീരിയോഡിക് എന്ന കാലഘട്ടത്തിലാണ് ഇത് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇവ കരുത്തരായ മാംസഭുജികളായിരുന്നു. ഇത് 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുകയും 9 മെട്രിക് ടൺ ഭാരം കൈവരിക്കുകയും ചെയ്തിരുന്നു. പരിസ്ഥിതിയിലെ ഏറ്റവും വലിയ മാംസഭുജിയായ ടൈറനോസോറസ് ശക്തരായ വേട്ടക്കാരായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവയുടേതായ പല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്പർ 1, ട്രൂഡൻ. വളരെ ചെറിയ ശരീരഘടനയുള്ള ഡിനോസറുകളുടെ വിഭാഗമാണിത്. 1885 ഒക്ടോബറിലാണ് ഇവയുടെ ആദ്യത്തെ മാതൃകകൾ കണ്ടെത്തിയത്. അമേരിക്കൻ ഭൂമേഖല പ്രദേശത്തിലാണ് ഇവ ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. 1880 പാലിയന്റോളജിസ്റ്റായ ജോസഫ് ലീഡി എന്ന വ്യക്തിയാണ് ഈ ഇനങ്ങളെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. ഇവയെ കണ്ടെത്തിയ സമയത്ത് ലാസർ തിലിയൻ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. വടക്കൻ അലാസ്കയിൽ നിന്ന് ലഭിച്ച പല്ലുകളിൽ നിന്നുമാണ് ഇവയെക്കുറിച്ചുള്ള കൃത്യമ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് കണ്ടെത്തിയതിൽ നിന്നും ഇവ മൃദുവായ ആഹാര പദാർത്ഥങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എങ്കിലും ചെറിയ തോതിൽ അല്പം കട്ടിയേറിയ മാംസാഹാരങ്ങളെയും സസ്യപദാർത്ഥങ്ങളെയും ഇവ ആഹാരമാക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നിങ്ങൾക്കും ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഭീമാകാരമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.